എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീജ. ഞാൻ ഇന്ന് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മുടെ പച്ചക്കറികളെയൊക്കെ ബാധിക്കുന്ന, അടുക്കള തോട്ടത്തിലെ പച്ചക്കറികളെയൊക്കെ ബാധിക്കുന്ന കീടങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നതിനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ചില ജൈവ കീടനാശിനികളും അവ നിർമ്മിക്കുന്ന അവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വിധവുമാണ്. ആദ്യമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ജൈവ കീടനാശിനിയാണ് വേപ്പെണ്ണ ആവണക്കെണ്ണ വെളുത്തുള്ളി മിശ്രിതം. ഈ മിശ്രിതം തയ്യാറാക്കുന്നതിനായിട്ട് 6 ഗ്രാം ബാർ സോപ്പ് 50 മില്ലി ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് സോപ്പ് ലായനി തയ്യാറാക്കുക. ഈ ലായനി 20 മില്ലി ലിറ്റർ ആവണക്കെണ്ണയും 80 മില്ലി ലിറ്റർ വേപ്പെണ്ണയും ചേർത്തുണ്ടാക്കിയ 100 മില്ലി ലിറ്റർ എണ്ണ മിശ്രിതത്തിലേക്ക് സാവധാനം ഒഴിച്ച് നല്ലതുപോലെ ഇളക്കുക. ഈ 150 മില്ലി ലിറ്റർ എണ്ണ എമൾഷൻ 6 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക. ഇതിൽ 120 ഗ്രാം വെളുത്തുള്ളിയിൽ നിന്നെടുത്ത നീരും കൂടെ ചേർത്ത് ഒരു മിശ്രിതമാക്കുക. ഈ മിശ്രിതം അരിച്ചെടുത്ത് ഒരു സ്പ്രെയർ ഉപയോഗിച്ച് സൂക്ഷ്മ കണികകളായിട്ട് നമ്മളുടെ പച്ചക്കറികളിൽ അല്ലെങ്കിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അതിനെ ബാധിക്കുന്ന നീരൂറ്റി കുടിക്കുന്ന പച്ചത്തുള്ളാൻ, വെള്ളീച്ച, മുഞ്ഞ, ഇപ്പിലാങ്ങന വണ്ട്, മണ്ടരി തുടങ്ങിയ ജീവികളെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് പറ്റുന്ന ജൈവ കീടനാശിനിയായിട്ട് ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് വേപ്പിൻ പിണ്ണാക്ക് മണ്ണുമായി ചേർത്ത് ഇളക്കി കൊടുക്കുന്നത് വേരുതീനി പുഴുക്കളെയും ലിമാവിരകളെയും വേരുമീലി മൂട്ടകളെയും നിയന്ത്രിക്കുന്നതിനായിട്ട് സാധിക്കും. അടുത്ത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു ജൈവ കീടനാശിനിയാണ് പുകയില കഷായം. ഇതിനായിട്ട് 1/2 കിലോ പുകയിലയോ പുകയില ഞെട്ടോ ചെറുതായി അരിഞ്ഞ് 4.5 ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം മുക്കി വയ്ക്കുക. ഈ മുക്കി വെച്ചതിന് ശേഷം അതിൻ്റെ പുകയിലയുടെ ചണ്ട് പിഴിഞ്ഞു മാറ്റുക. 120 ഗ്രാം ബാർ സോപ്പ് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഈ ലായനിയുമായി ചേർത്ത് ഇളക്കുക. ഇപ്രകാരം തയ്യാറാക്കിയ പുകയില കഷായം 6 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് തളിച്ചാൽ എഫിഡുകളെയും മുഞ്ഞ, മീൻമുട്ട തുടങ്ങിയ മൃദു ശരീരമുള്ള കീടങ്ങളെയും നിയന്ത്രിക്കുന്നതിനായിട്ട് സാധിക്കും. പുകയില വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നത് നല്ലതല്ല. ഇനി അടുത്ത ഒരു ജൈവ കീടനാശിനിയാണ് നാറ്റപ്പൂച്ചെടി എമൾഷൻ. ഈ നാറ്റപ്പൂച്ചെടി എമൾഷൻ ഉണ്ടാക്കുന്നതിനായിട്ട് നാറ്റപ്പൂച്ചെടിയുടെ ഇലയും ഇളം തണ്ടും ചതച്ച് 1 ലിറ്ററോളം നീരെടുക്കുക. അത് 60 ഗ്രാം ബാർ സോപ്പ് 1/2 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് പയറിൻ്റെ ഇലയുമായും ഇലപ്പേനുകളെയും മറ്റും നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെയും ഒക്കെ നിയന്ത്രിക്കുന്നതിനായിട്ട്. അടുത്തതായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു ജൈവ കീടനാശിനിയാണ് വേപ്പിൻ കുരു സത്ത്. വേപ്പിൻ കുരു സത്ത് ഉണ്ടാക്കുന്നതിനായിട്ട് 50 ഗ്രാം വേപ്പിൻ കുരു പൊടിച്ച് കിഴികെട്ടി 1/2 ലിറ്റർ വെള്ളത്തിൽ 12 മണിക്കൂർ നേരം മുക്കി വയ്ക്കുക. ഇത് നീരൂറ്റിയാൽ 5% വീര്യമുള്ള വേപ്പിൻ കുരു സത്ത് നമുക്ക് ലഭിക്കും. ഇത് കായതുരപ്പം പുഴു, തണ്ടുതുരപ്പം പുഴു, ഇലതീനി പുഴുക്കൾ, പുൽച്ചാടികൾ മുതലായവയ്ക്ക് എതിരെ നമുക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ്. അടുത്തത് വേപ്പെണ്ണ എമൾഷൻ. 60 ഗ്രാം ബാർ സോപ്പ് 1/2 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് 1 ലിറ്റർ വേപ്പെണ്ണ ചേർത്ത് ഇളക്കുക. ഇത് 15 ഇരട്ടി വെള്ളത്തിൽ നേർപ്പിച്ച് പയറുവർഗ വിളകളിൽ 40 ഇരട്ടി വെള്ളത്തിൽ ലയിപ്പിച്ചാൽ വെള്ളരി വർഗ വിളകളിലും ഉപയോഗിക്കാം. ഓരോ ലിറ്റർ ലായനിക്ക് നമ്മൾ 20 ഗ്രാം വെളുത്തുള്ളി അരച്ച് അതിൻ്റെ നീരെടുത്ത് ചേർക്കുക. നീരൂറ്റി കുടിക്കുന്ന ചെറുപ്രാണികളെ നിയന്ത്രിക്കാനായി ഇലയുടെ ഇരുവശങ്ങളിലും നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. നല്ല വെയിലുള്ള സമയങ്ങളിൽ വേപ്പെണ്ണ എമൾഷൻ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഈ പറഞ്ഞ ജൈവ കീടനാശിനികളെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് ചെറിയ നീരൂറ്റി കുടിക്കുന്ന പച്ചക്കറികളിലെ നീരൂറ്റി കുടിക്കുന്ന ജീവികളെയൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഈ രീതിയിൽ വേപ്പെണ്ണ എമൾഷനൊക്കെ ഉപയോഗിച്ച് നമ്മൾ പച്ചക്കറി കൃഷി നല്ല വിധത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വിഷരഹിതമായൊരു പച്ചക്കറി ഉപയോഗിക്കാനും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും സാധിക്കും.